Glory to God. I'm not going to speak for long today. I just want to say a few things. ഞാൻ ദീർഘമായി സംസാരിക്കാൻ എന്ന് ഭാഗക്കാർ ആഗ്രഹിക്കുന്നതിന് വളരെ ഹൃസ്വമായ ഒരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. I want to just touch on the end of last week. First, 2 Samuel 1 and 2, and then in Psalms 30, verse 5. എന്ന സന്ദേശത്തോട് ബന്ധത്തിൽ ആദ്യമായിട്ടും 2 ശമൂവേൽ 1-ാം അധ്യായം 1-2 വാക്യങ്ങളും അതിനുശേഷമായിട്ട് 30-ാം സങ്കീർത്തനം 5-ാം വാക്യവും നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാൻ ആഗ്രഹിക്കുന്നു. First Samuel, or 2 Samuel, chapter 1, verse 1 and 2. ശൗല്‍ മരിക്കുകയും ദാവീദ് അമാലേക്കിനെ സംഹരിച്ച് മടങ്ങി വന്ന് സിക്ലാഗിൽ രണ്ട് ദിവസവും പാർക്കുകയും ചെയ്ത ശേഷം 3-ാം ദിവസം ഒരാൾ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ശൗലിന്റെ പാളയത്തിൽ നിന്ന് വന്നു ദാവീദിന്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. On the third day, 3-ാം ദിവസം, Psalms chapter 30, verse 5. അവന്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാ പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. I was encouraged last week after the message and Sunday and Monday and a couple of days in the week. I was very encouraged by the feedback and the response I got from the message last week. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സന്ദേശത്തോടുള്ള ബന്ധത്തിലോ അതിന് തുടർമാനമായി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആഴ്ചയുടെ പല ദിവസങ്ങളിലും നിങ്ങളിൽ നിന്ന് ലഭിച്ചതായ പ്രതികരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ വളരെ സന്തുഷ്ടനാണ്. It thrills a pastor to get feedback that whatever I said or didn't say or whatever happened during the message or didn't happen, somehow it touched someone's life. I'm humbled by it. I don't get any credit or glory. I don't want any credit or glory. It's all because of what God does. ഞാൻ പറഞ്ഞതിനോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ പറയാതിരുന്നതിനോടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ ആ ഭാഗത്തോടുള്ള ബന്ധത്തിലോ ഏതെങ്കിലും നിലയിൽ നിങ്ങളെ ദൈവത്തിന്റെ വചനം കഴിഞ്ഞ ആഴ്ചയെ സ്പർശിച്ചു, അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ മുഴുവൻ മഹത്വവും അതിന്റെ സകലവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്. In some of the feedback, I realized that some of you missed this last part of it. This last part, some of you didn't quite get it because I kind of rushed it at the end and I had to finish. It went over time also. Ah, സന്ദേശത്തിന്റെ അവസാന ഭാഗം പലർക്കും വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ആ ഭാഗം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുകയായിരുന്നു. Let me just say a couple of words about it and then move into Psalms chapter 30. ഞാൻ ആ ഭാഗത്ത് അല്പം നേരം കേന്ദ്രീകരിച്ചതിന് ശേഷം 30-ാം സങ്കീർത്തനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. David had just finished the battle with the Amalekites. അമാലേക്കിനോടുള്ള യുദ്ധം ദാവീദ് വിജയിച്ച് മടങ്ങി വരികയാണ്. Because they had destroyed Ziklag. അവരെ സിക്ലാഗ് പിടിച്ചടക്കിയതിനോടുള്ള ബന്ധത്തിൽ. And the battle was won and he returned back to Ziklag. ആ അമാലേക്കിനെ ആക്രമിച്ചതിന് ശേഷം ദാവീദ് സിക്ലാഗിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. The scripture says he was in the city for 2 days. ആ രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനോട് ബന്ധത്തിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. After the battle, ആ യുദ്ധത്തിന് ശേഷം, and on the third day, അതിനുശേഷം 3-ാമത്തെ ദിവസം, glory to God, hallelujah, on the third day, 3-ാമത്തെ ദിവസം, on the third day, 3-ാം ദിവസം, glory to God, on the third day, 3-ാം ദിവസം, glory to God, without David even knowing what was happening, ദാവീദിന് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഒരു ഊഹവും ഇല്ലായിരുന്നു. But David involved in some other battle in some other place. അവരെ മറ്റൊരു സ്ഥലത്ത് ഒരു യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. Here comes a servant with a crown and brought it to David. ആ സമയത്താണ് അതിനുശേഷമാണ് ഒരു ദാസൻ ഒരു കിരീടവുമായിട്ട് ദാവീദിന്റെ അടുക്കൽ എത്തുന്നത്. David did not go after the crown. ദാവീദ് ആ കിരീടത്തിന്റെ പിന്നാലെ ഓടിയില്ല. The crown came after him. ആ കിരീടം ദാവീദിന്റെ പിന്നാലെ വരികയായിരുന്നു. David did not seek to destroy Saul. ദാവീദ് ശൗലിനെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. God took care of that before. ദൈവം ആ കാര്യങ്ങളെ ക്രമീകരിക്കുകയായിരുന്നു. God was fighting on David's behalf and David didn't even know. ദാവീദിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുകയായിരുന്നു. ദാവീദ് ആ നിലയിൽ ആ കാര്യം തിരിച്ചറിഞ്ഞില്ല. He didn't know it the first day.
ഒന്നാം ദിവസം നടന്നില്ല. He didn't know the second day. രണ്ടാം ദിവസം നടന്നില്ല. He only knew it on the third day. എന്നാൽ അവൻ മനസ്സിലാക്കിയത് മൂന്നാം ദിവസം. Glory to God. Glory to God. Hallelujah. On Friday, everybody thought that the end of the story was done. വെള്ളിയാഴ്ചയോടുള്ള ബന്ധത്തിൽ എല്ലാവരും വിചാരിച്ചു ഈ ആളിന്റെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ്. First day, the crucifixion and the torture and the scourging, all of that, and this man is dying on a tree. First day. ഈ അവൻ മരത്തിന്മേൽ തൂങ്ങേണ്ടവനാണോ എന്നുള്ളത് ആ നിലയിൽ ക്രൂശിച്ചതായ ആളുകളും അവനെ ദുഷിച്ചതായ ആളുകളും പീഡിപ്പിച്ചതായ ആളുകളും ഇവന്റെ കഥ കഴിഞ്ഞു എന്നുള്ളത് ആ നിലയിൽ ഒന്നാം ദിവസം ആഘോഷിക്കുകയാണ്. Another great teacher, another great leader, here he is dead on the tree. ഇതാ മറ്റൊരു ഉപദേഷ്ടാവ്, മറ്റൊരു അധ്യാപകൻ, ഇതാ മറ്റൊരു ഗുരു, ഇതാ ഇവിടെ തൂങ്ങി കിടക്കുന്നു, അവന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. What another crucifixion, we've seen hundreds of these. What's the big deal? That day idena ee krushikaranathil enthu kaaryam irikkunu idu polulla etra etra krushikaranangal nammal kandirikkunu. Glory to God. The second day everybody went back to their homes and it was kind of a rest day, the Passover, the Sabbath, day of rest, relaxation, kind of contemplation, kind of thinking about what all happened. Nothing much was going on the second day. രണ്ടാം ദിവസവും കൂടുതലായ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ശബത് ദിവസമായിരുന്നു. ആളുകൾ മടങ്ങിപ്പോയി സ്വസ്ഥതയോടുകൂടി അവരുടെ ഭവനങ്ങളിൽ പാർക്കുകയാണ്. Sadness was on the face of the disciples. ശിഷ്യന്മാരുടെ മുഖത്ത് മാത്രം ദുഃഖം നിഴലിച്ചിട്ടുണ്ട്. Mary was crying. മറിയ കരയുന്നുണ്ട്. All the disciples are scattered. ശിഷ്യന്മാർ ചിതറിപ്പോയി. Crowds must have thought, oh, this great man that healed us, he's gone. ഞങ്ങളെ സൗഖ്യമാക്കിയതായ ഈ നല്ല മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയല്ലോ, ഇല്ലാതായല്ലോ എന്ന് പുരുഷാരം ചിന്തിച്ചു. We're back again under Roman government. We're back into the slavery and the governmental oppression. ഞങ്ങൾ വീണ്ടും അടിമത്വത്തിലേക്കും അതുപോലെ തന്നെ റോമൻ ഭരണത്തിന്റേതായ ആ ഭരണത്തിന്റെ അടിമയുഗത്തിലേക്ക് മടങ്ങി വന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. That was on the first day, maybe the second day. അത് ഒരുപക്ഷെ ഒന്നാം ദിവസമായിരിക്കാം അല്ലെങ്കിൽ രണ്ടാം ദിവസമായിരിക്കാം. But on the third day, എന്നാൽ മൂന്നാം ദിവസം. I usually do a series of messages on the resurrection around March every year. The last couple of years I've done that. ഞാൻ മാർച്ച് മാസത്തിലെ സാധാരണ നിലയിലും പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലെ തുടർമാനമായി സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ചെയ്തു വരുന്നു. Some of my favorite messages are about the resurrection. എന്റെ സന്ദേശങ്ങൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില സന്ദേശങ്ങൾ പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ്. And the reason is because if the resurrection is not true, then we are all wasting our time here. We might as well go shopping or play golf or do something else. I'm closing my Bible, closing my iPad. Let's do something else. അതെ, പുനരുദ്ധാനം എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതായി എന്ന് ചോദിച്ചാൽ, പുനരുദ്ധാനം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പുനരുദ്ധാനം വാസ്തവമായി, യേശുവിന്റെ പുനരുദ്ധാനം വാസ്തവമായി നടന്നിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ കൂടി വരുന്നതായ സമയം വളരെ വൃഥാവാക്കി കളയുന്നു. നമുക്ക് ഷോപ്പിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ പോകാമായിരുന്നു. എനിക്ക് ഈ പുസ്തകം അടച്ചിട്ട് മറ്റേതെങ്കിലും കാര്യത്തിന് പോകാമായിരുന്നു. എന്നാൽ മൂന്നാം ദിവസം എന്താണ് സംഭവിച്ചത്? ലോകത്തോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട എന്ത് സംഭവമാണ് നടന്നത്? What happens on the third day of our experience is the most important thing in our life. നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ജീവിതത്തോട് ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടന്നത് മൂന്നാം ദിവസമാണ്. The psalmist in Psalm 30 sees that and speaks to that this morning. അതിനെ കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 30-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ആ ഭാഗം നമ്മളോട് സംസാരിക്കുന്നു. Psalms 30 verse 5. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാ പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. This is a psalm of contrast, two sides of life experiences in this psalm. ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങളെ തുലനം ചെയ്തുകൊണ്ട് സങ്കീർത്തനക്കാരനോട് പ്രതിപാദിക്കുകയാണ്. Psalmist speaks right into your life and my life today. On Friday was a despair, depression, and on Sunday we see the third day, hope again, new life again. New hope again. സങ്കീർത്തനക്കാരന്റെ അനുഭവത്തെ മാത്രമല്ല, നമ്മളെയുള്ളത് കണ്ടുകൊണ്ട് വെള്ളിയാഴ്ചയോടുള്ള ബന്ധത്തില് നിരാശ ചുഴിഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ കാണുമ്പോൾ, ഞായറാഴ്ചയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മൂന്നാം ദിവസത്തോടുള്ള ബന്ധത്തില് പുതിയൊരു പ്രത്യാശയോടുള്ള ബന്ധത്തിൽ പ്രതിപാദിക്കുകയാണ്. Verse 1 of Psalm 30. ഒന്നാം വാക്യം. 31-ാം വാക്യം. If you have your Bibles, look at the Bibles, reference it for yourself. Verse 1.
യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എന്റെ ശത്രുക്കളെ കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. Despair when your enemies are gloating over you and they are boasting about you. Ha, look at this guy. What a loser. When they are making fun of you, the psalmist says there's something on the other side of that. സ്നേഹിതന്മാര് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കരുതുന്നവര് അവനെ പരിഹസിക്കുകയും അപഹസിക്കുകയും നഷ്ടങ്ങൾ സംഭവിച്ചതായ മനുഷ്യൻ അവനെ കുറിച്ച് അപവാദം പറയുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ അതിന്റെ മറുപടി എന്താണെന്ന് സങ്കീർത്തനക്കാരൻ പറയും. ദാവീദ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. He went through the pain of rejection, pain of coming to that grips with the end of his life. His life was risked every day. He was in jeopardy of losing his life. Pain was replaced by joy. Verse 11 talks about that. തന്റെ ജീവിതത്തില് തിരസ്കരണം എന്നുള്ളതിനോടുള്ള ബന്ധത്തില് അല്ലെങ്കിൽ തള്ളിക്കളയുന്നതിനുള്ള ബന്ധത്തില് മരണത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെതുപോലെ അനുഭവത്തിന്റെ വക്കിലെത്തിയിട്ട് അതിൻ്റെതായ വേദന അനുഭവിച്ച പല അനുഭവങ്ങളും ജീവിതത്തിലും. നീ എന്റെ വിലാപത്തെ, വിലാപം, crying, mourning, you don't cry if you're not in pain. നിങ്ങൾക്ക് വേദനയില്ലെങ്കിൽ നിങ്ങൾ കരയുന്നില്ല. There's a couple ways to cry. പല വിധത്തിൽ കരയുവാൻ കഴിയും. You can break out some onions. ഉള്ളി അരിയുമ്പോൾ കരയുവാൻ കഴിയും. Or you can കൊച്ചിലൊക്കെ ഞാൻ ഒത്തിരി കരഞ്ഞു. That was because my dad used to give me നല്ല ചൂരമണി കൊണ്ട് നല്ല അടി കിട്ടിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞു. I cried. That's right, mommy, I cried. That's the other way to cry. When you're disciplined, when you're young, maybe some of you got a little discipline, a little, what is that, the Board of Education on the seat of knowledge? ശിക്ഷണത്തോടുള്ള ബന്ധത്തില് നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ അടികിട്ടുന്നതിനോട് ബന്ധത്തിൽ ആ സാഹചര്യങ്ങൾ കരയുന്ന അനുഭവം. But that's not the crying that David is talking about here. എന്നാൽ ആ കരച്ചിലല്ല ദാവീദ് ഇവിടെ പറയുന്നത്. It's not onion tears, not crocodile tears, not alligator tears, none of that. It's real pain, real mourning, വിലാപത്തിന്റെ അനുഭവം. ഉള്ളി അരിയുമ്പോൾ കരയുന്നതോ അല്ലെങ്കിൽ മുതലക്കണ്ണീരോ അതൊന്നും അല്ല ദാവീദിനോട് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ വിലാപത്തോടുള്ളതായ ബന്ധത്തിലുള്ളതായ നിലവിളിയാണ്. മരണകരമായ അനുഭവത്തിലോട്ട് ഇറങ്ങുന്നതായ സമയത്ത് അനുഭവിക്കുന്ന വേദനയോടുള്ള ബന്ധത്തിലുള്ള നിലവിളി കരച്ചിലാണ് ഇവിടുത്തെ വിഷയം. എന്താണ് വേദന എന്ന് പറയുന്നത്? French bread. What is pain? എന്താണ് വേദന? You have removed my sackcloth and clothed me with joy. നീ എന്റെ രക്തശീലയെ അഴിച്ചുമാറ്റി എന്നെ നീ സന്തോഷവസ്ത്രം ഉത്സവവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു. You've not only taken away the sackcloth, but inside of me there's a joy enough to where I can മുഖത്തോട് പറ. Tell your face that you're happy. എങ്ങനെയെങ്കിലും ഫേക്ക് ആയിട്ടെങ്കിലും ഒന്ന് ചിരിച്ചാട്ടെ. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോ ഒരു ചിരിയൊക്കെ കാണുന്നത് ഞങ്ങൾക്കൊരു സന്തോഷം അല്ലേ? Tell your face if you're happy. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് അത് പ്രതിഫലിക്കട്ടെ. We're both smiling. ഞാൻ നാട്ടിൽ നിന്നപ്പോൾ ഒത്തിരി ഫോട്ടോ എടുത്തു എൻ്റെ ഐഫോണിൽ. ഓരോ പിക്ചർ എടുത്തപ്പോൾ, whenever I took pictures in India, I asked the people in the picture to smile. ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഫോട്ടോ എടുത്ത ഐഫോണിൽ അതിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരോടും ഞാൻ പറയും, എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ചിരിക്കാൻ പറ്റും. But they don't smile. പക്ഷെ അവർ ചിരിക്കുന്നില്ല. ഗൗരവത്തോടെ ഇങ്ങനെ. You know, I'm like smiling like this, and this person is like this. So I take the second shot, I give him another chance, third chance, fourth chance. Come on, Pastor, smile. Pastor isn't ready, but Pastors don't smile. What's up with that? Smile. I guarantee everybody in here looks better smiling than not smiling. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പ് പറയാം, നിങ്ങൾ എല്ലാവരും ചിരിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. ചിരിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ചിരിച്ചോട് പുഞ്ചിനോടുകൂടി ഇരിക്കുന്നതാണ് നല്ലത്. Praise God. But the reason some of us can't smile is because there's deep pain.
എന്നാൽ ചിലർ ജീവിക്കുവാൻ കഴിയുന്നില്ല, കാരണം അവരുടെ ഉള്ളിൽ ചുഴന്നു നിൽക്കുന്നതായ വലിയ വേദന അതിനുള്ള ബന്ധത്തിലാണ്. The psalmist is speaking right into that. അങ്ങനെയുള്ളവരോട് ഈ സങ്കീർത്തനക്കാരൻ നേരിട്ട് സംസാരിക്കുന്നു. That's the Friday experience contrasted to the Sunday experience. Joy comes in the morning. വെള്ളിയാഴ്ച അനുഭവവും ഞായറാഴ്ചയും കൂടെ തുലനം ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച വേദനയുടെ ദിവസമാണെങ്കിൽ ഞായറാഴ്ച എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ ദിവസമാണ്. Morning into dancing. ആ ദുഃഖകരമായ അനുഭവങ്ങളെ നൃത്തത്തിലോട്ട് മാറ്റുകയാണ്. അഞ്ചാം fifth verse. For his anger lasts for a moment, but his favor lasts a lifetime. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ക്ഷണനേരത്തേക്കുള്ളൂ. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. അവന്റെ പ്രസാദമോ ജീവപര്യന്തമോ. How much is a moment? Play that. Shanadir. What does that mean? In the blinking of an eye, God forgives and forgets. ഒരു ക്ഷണം എന്ന് പറയുന്നത് കണ്ണിമിക്കുന്ന നിമിഷം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ നിമിഷം കൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. But his favor lasts for a lifetime. എന്നാൽ ദൈവത്തിന്റെ കോപം ക്ഷണ നേരത്തേക്ക് മാത്രമേ ഉള്ളെങ്കിൽ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതാണ്. Praise God. Thank God for his favor. അവന്റെ പ്രസാദത്തിനായി ദൈവത്തിന് സ്തോത്രം. How many of you thankful for the favor of God in your life? ദൈവത്തിന്റെ പ്രസാദത്തിന് എത്ര പേർ നന്ദി പറയുന്നു. Thank you, Lord. Long-lasting, ever-ready battery flavor. എന്നും നിലനിൽക്കുന്ന ദൈവത്തിന്റെ പ്രസാദം. ദൈവത്തിന്റെ ഫേവർ ഇല്ലാതെ നമ്മൾ ആരെങ്കിലും ഇവിടെ കാണും? We would not even be here if it wasn't for the favor of the Lord. ദൈവത്തിന്റെ ആരോഗ്യം ദൈവത്തിന്റെ പ്രസാദം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പകലിനും ഇന്ന് ഇവിടെ കാണുമായിരുന്നില്ല. So are you living in the Friday of anger or are you living in the Sunday of favor? എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കട്ടെ, ഞായറാഴ്ചയുടെ വേദനയുടെ അനുഭവത്തിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്, അതോ ഞായറാഴ്ചയുടെ ആ പ്രസാദത്തിന്റെ അനുഭവത്തിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? Verse 6 and 7, uncertainty. They didn't know what was going to happen. Oh Lord. അടുത്താഴ്ച കാണുന്ന അനിശ്ചിതത്വമാണ്. എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ഊഹമില്ലാത്തോ. ഞാൻ ഒരു നാളും കുലുങ്ങി പോകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. We talked about St. Paul's this morning in the first service. ഇന്ന് രാവിലത്തെ ആരാധനയിലെ സെന്റ് പോളിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. Those of you who were here, you missed a good message. നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്ന ആളുകൾക്ക് ഒരു നല്ല സന്ദേശം നഷ്ടപ്പെട്ടു. Glory to God. I was going to actually say it again, preach it again on the second message, but I didn't do it. Maybe another time. ഞാൻ അത് എനിക്ക് വീണ്ടും ഈ രണ്ടാമത്തെ സർവീസിൽ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അതിന് സമയം ഇപ്പോൾ എടുക്കുന്നില്ല. മറ്റൊരിക്കലാകട്ടെ. When we think we stand, that's when we have to be careful. Uncertainty in this life, there's nothing solid in this life, not even the chair you're sitting on. It could collapse right now. നാം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. ഒന്നിനും ഉറപ്പില്ലാത്ത അനിശ്ചിതത്വമുള്ള ഭൂമിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്ന ഈ ഈ കസേരയ്ക്ക് പോലും ഉറപ്പില്ല. എന്തും സംഭവിക്കാത്ത ഭൂമിയിലാണ് നാം ആയിരിക്കുന്നത്. In the middle of that, God says, if you have faith and you believe, as Jesus asked Mary, Mary, do you believe? Do you believe what I'm about to do? Do you believe in the resurrection? Do you believe I have power over death? I'm asking you the same question this morning. Do you believe? Do you have faith that Jesus can overcome death, hell, and the grave? എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ, വൈഷമ്യങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും അനിശ്ചിതത്വത്തിന്റെയും നടുവിൽ നിങ്ങളോട് വാസ്തവമായി ചോദിക്കുന്നു. മറിയയോട് കർത്താവ് ചോദിച്ചത്, മറിയയേ, നീ വാസ്തവമായി വിശ്വസിക്കുന്നുവോ? ഞാൻ പുനരുത്ഥാനം ജീവനുമാണെന്നും നീ വാസ്തവമായി വിശ്വസിക്കുന്നു എന്നുള്ളതുപോലെ നിങ്ങളോട് വാസ്തവമായി ഞാൻ ചോദിക്കുന്നു. ആ മനുഷ്യപുത്രന്റെ കർത്താവിന്റെ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കും. Uncertainty replaced with faith. Weeping replaced with rejoicing. ആ അനിശ്ചിതത്വം എന്ന് പറയുന്നത് പകരമായിട്ടുള്ള വിശ്വാസം സ്ഥാനം പിടിക്കുന്നു. കരച്ചിലിന്റെ സ്ഥാനത്തേക്ക് സന്തോഷം സ്ഥാനം പിടിക്കുന്നു. മൂന്നാം വാക്യം കൂടെ വായിക്കും. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. മരണം എന്ന് പറയുന്നത് മാറിപ്പോയിട്ട് അവിടെ ജീവൻ സ്ഥാനം പിടിക്കുകയാണ്. The Friday experience is not where God wants us to stay, because on the third day the crown was brought to David.
the crown was brought to our life. വെള്ളിയാഴ്ച അനുഭവത്തില് ആ വേദനയുടെ അനുഭവത്തിൽ നിൽക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മൂന്നാം ദിവസം ആ ദാവീദിന്റെ സന്നിധിയിലെ കിരീടവുമായി വന്നതുപോലുള്ള സന്തോഷത്തിന്റെ ദിവസമായിട്ട് മാറ്റണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Oh, glory to God. You may have thought the battle is over. I can't win. It's too much. It's gone. Hopelessness. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചുകാണും യുദ്ധം കഴിഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ യുദ്ധം വിജയിച്ചു കഴിഞ്ഞല്ലോ, ഇത് വളരെ ദൈർഘ്യമാണല്ലോ, അങ്ങനെയുള്ള നിലയിൽ ആശയ്ക്ക് വകയില്ലാത്തതായ നിലയിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. David never expected a servant to bring him a crown. എന്നാൽ ദാവീദ് ഒരിക്കലും ചിന്തിച്ചില്ല ഒരു ബാല്യക്കാരൻ തന്റെ അരികിലേക്ക് ഒരു കിരീടവുമായി വരുമെന്നുള്ള നിലയിലുള്ള കാഴ്ചപ്പാട് ദാവീദിന് ഇല്ലായിരുന്നു. Satan thought the war was over. He was rejoicing. He was getting ready for the next plan in his arsenal. But Satan did not know that the third day was coming. പിശാച് വാസ്തവത്തിൽ വെള്ളിയാഴ്ച ജയഘോഷം മുഴക്കി കഴിഞ്ഞു, ഇനി അടുത്ത പരിപാടി എന്നുള്ള നിലയിൽ അവന്റെ ആവനാഴിയിൽ അടുത്ത അസ്ത്രം പ്രയോഗിക്കത്തക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്നാൽ ഉത്സവത്തിന്റെ ദിവസം സന്തോഷത്തിന്റെ ദിവസം വരുന്നു എന്നുള്ളത് പിശാച് മനസ്സിലാക്കി. All the behind the scenes work all through the Old Testament that Satan was scheming and bringing about the destruction of the Son of Man was all about to be finally consummated and culminated. Yes, Satan was saying, yes, Nyan Jeichu, I won the victory in the Chord, in the Prad, Moonamate Dosam, Avan Uyathirthi. Now, Padayadema Muslim, മനുഷ്യപുത്രൻ വന്ന് ബാബിലോനിലേക്ക് വേണ്ടി മരിക്കുമെന്ന് പറയുന്ന ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിക്കുവാൻ ഒരു കാരണവശാലും ദൈവപുത്രൻ മരിക്കരുതെന്നുള്ളതായ നിലയിലുള്ള പദ്ധതികൾ അവൻ തയ്യാറാക്കി, അല്ലെങ്കിൽ അതിനുശേഷം മറ്റൊരു അനുഭവം ഉണ്ടാകരുതെന്നും തയ്യാറാക്കി. അതുകൊണ്ട് യേശുക്രിസ്തു ഇങ്ങനെ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ പിശാച് സന്തോഷിച്ചു, ഇവന്റെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ്. നീ എന്നെ സ്വർഗത്തിൽ നിന്നും തള്ളിയിടുമെന്ന് പറഞ്ഞവനല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നുള്ളതായ മനോഭാവത്തിൽ പിശാച് നിൽക്കുകയാണ്. Glory to God. ഞാൻ കാണിച്ചു തരാം ദൈവം ആരാന്ന് ഞാൻ കാണിച്ചു തരാം. I'll show you who's God. Amen. You try to pull one over on me, I'll show you who's in control. That's what Satan thought. അപ്പോഴത്തെ ചിന്താഗതി എന്ന് പറയുന്നത് നീ എന്നെ സ്വർഗീയ സ്ഥലങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചവനാണ്, ഞാൻ നിന്നെ കാണിച്ചു തരാം, എന്റെ അധികാരം എന്റെ ശക്തി ഞാൻ നിന്നെ കാണിച്ചു തരാം എന്നുള്ള നിലയിൽ പിശാച് നിൽക്കുകയാണ്. Maybe you're living that Friday experience of your own this morning. Maybe there's some pain that you have that's so deep you cannot overcome it this morning, the third day. Jesus rose from the dead. ഈ ഞായറാഴ്ച ദിവസം വന്നിട്ടും നിങ്ങൾ ആ വെള്ളിയാഴ്ച അനുഭവത്തിൽ ആഴത്തിലുള്ള വേദനയോടുകൂടി അതിനെ മറികടക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം. എന്നാൽ ഞായറാഴ്ച സന്തോഷത്തിന്റെ ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. Your health may not be where it should be today. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലായിരിക്കത്തില്ല നിങ്ങളുടെ ആരോഗ്യം നിലകൊള്ളുന്നു. Your ideas and dreams may be laughed at. People are making fun of you. What are you talking about, your dreams? നിങ്ങളുടെ സ്വപ്നങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകള് അതിനെ മറ്റുള്ള ആളുകൾ ഇകഴ്ത്തി സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ അതിനോട് ബന്ധത്തിൽ അവരെടുത്ത് സംസാരിക്കുന്നു. Spirit of the Lord is touching you right now. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. Don't you give up on your dreams and ideas. നിങ്ങൾക്ക് ദൈവസന്നിധിയിലുള്ള പ്രതീക്ഷകൾ, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങൾ കൈവിടരുത്. All those naysayers will do nothing but keep saying those things. You go forward because there's a third day in your life. ശത്രുവിനെ നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളെ തന്നെ നിങ്ങൾ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തിന്റെ മൂന്നാം ദിവസമുണ്ട്. You may be wondering, why are you even in Lakeland, Florida? നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ട് ഈ ലേക്ക്ലാൻഡ് ഫ്ലോറിഡയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു. I asked myself that many, many times. ഞാൻ എന്നോട് തന്നെ ഈ ചോദ്യം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Ask myself that a lot. ഞാൻ എന്നോട് പല പ്രാവശ്യം ഞാൻ ചോദ്യം ചോദിച്ചു. Why are you in Lakeland, Florida? എന്തുകൊണ്ട് ലേക്ക്ലാൻഡ് ഫ്ലോറിഡയിലായിരിക്കും? Because there's a third day that God has, like He had for David. ദാവീദിനോടൊപ്പം ഉണ്ടായിരുന്നതുപോലെ നമുക്കും ഒരു മൂന്നാം ദിവസമുണ്ട്. When he least expected it. നാം ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ആ സമയങ്ങളിൽ. The crown came to him. ദാവീദ് ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് കിരീടം വന്നതുപോലെ. God is working on your behalf. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm telling you, as a servant of the Lord,
in a prophetic word this morning, God is working on your behalf and you don't even know it. കർത്താവിന്റെ ദാസമുള്ളവരെ ഇന്ന് മകർക്കാലം നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വാത്സല്യകരമായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് ഒരു പ്രവാചക ശബ്ദം എന്നതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് കഴിഞ്ഞിട്ട് ദൈവം എന്നെ ഓരോ ദിവസം മുഴുവൻ ഇതിനെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ എനിക്ക് ഉറപ്പ് തന്നു. എനിക്ക് വേണ്ടി വർഷങ്ങൾ അറിയാത്ത എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവം എനിക്ക് ഉറപ്പ് തന്നു. എനിക്ക് നിങ്ങൾക്കും അത് ഉറപ്പ് ഞാൻ തരുവാണ്. ഐ ആം ഗിവിംഗ് യു ദ സെയിം assurance that God gave me last Sunday after this church service. God is working for you on the first day, on the second day, when you don't even know it. You don't know what God is doing for you. Oh my God. ശേഷമായിട്ടോ ദൈവാത്മാവിന്റെ ഹൃദയത്തില് ശക്തമായി എന്നെ പ്രേരിപ്പിച്ചു, ശക്തമായ ചിന്ത എന്റെ ഉള്ളിൽ നൽകി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു കൂട്ടമുണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നൽകി. ഒന്നാം ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും എല്ലാം എന്റെ ദൈവം എന്നെ നടത്തുന്നതായ ഏറെ ഉറപ്പും നിശ്ചയവും എനിക്കുണ്ടായി. രഹസ്യ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. We just don't see it yet. We just haven't arrived there yet. All we have to do now is trust him. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ലായിരിക്കാം, എന്നാൽ ഒരൊറ്റ കാര്യമേ നാം ചെയ്യേണ്ടതുള്ളൂ, അതിൽ വിശ്വസിക്കാനുള്ളതുമാണ്. Are you willing to trust him? ദൈവത്തെ വിശ്വസിപ്പാൻ കടന്നു വിശ്വസിപ്പാൻ willing to trust him? നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുന്നുണ്ടോ? Man, the first day is a real mess. ഇന്ന് ഒന്നാം ദിവസം എന്ന് പറയുന്നത് ആകപ്പാടെ കുഴഞ്ഞ ഒരു ദിവസമായിരുന്നു. Everything I hoped for went to nothing. Yan aagrahichathu pole onnum nadannilla aagapaale kuzhinju divasam. Second day I went into a depression. Randam divasam yan nirashayude kadannu poi. What do you think the Jews did on Passover Sabbath day? You think they had a party? No, they were in their homes. They were quiet. Quiet time irikkumbol oru depression undu. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? പെസഹായിക്ക് ശേഷം ആ ശബത്ത് ദിവസം അവിടെ പാർട്ടി നടന്നതാണോ, അല്ലെങ്കിൽ അവർ ആഘോഷിക്കുന്നതാണോ? ഇല്ല, അവർ വീടുകളിൽ സ്വസ്ഥമായിരിക്കുകയായിരുന്നു. സ്വസ്ഥമായിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നിരാശ നമ്മളെ ചുഴന്നു വരുന്നത്. Thinking about it, overanalyzing it, figuring out every angle of it. How does this work? What's it going to do? What's that? Who's this? What? 15,000 thoughts coming into our mind. Depression. നാം ഏകനായിരിക്കുമ്പോഴാണോ ഏകയായിരിക്കുമ്പോഴാണോ നൂറ് കണക്കിനുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ നിരാശയുടെ കുഴിയിലേക്ക് തള്ളിവിടുന്നു. എന്നാൽ ആ ആഴ്ച വെട്ടത്തിന്റെ ഒന്നാം ദിവസം അതിരാവിലെ, മൂന്നാം ദിവസം അതിരാവിലെ, അതിരാവിലെ തിരുസന്നിധി അണയുന്നവർ സമയം when God wakes you up at 3 in the morning, just listen to what he's saying. He's talking to you early in the morning. Early in the morning. ദൈവം വാസ്തവമായി കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിരാവിലെ ഈ ശബ്ദം നമ്മൾ ഉയർത്തുന്നതാണ്. Early in the morning. അതിരാവിലെ. David said, I will seek you early. ദാവീദ് പറയുന്നു, അതിരാവിലെ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കും. I will seek your face early in the morning. ഞാൻ അതിരാവിലെ നിന്റെ മുഖം അന്വേഷിക്കും. Hallelujah. Hallelujah. Weeping may last for the night, but joy comes in the morning. സന്ധ്യയെങ്കിലും വിലാപം വരുന്നു, എന്നാൽ ഉഷകാല പ്രഭാതമാകുമ്പോൾ ഉല്ലാസഘോഷം ഉണ്ടാകും. Glory to God. Let's stand together and just shout to the Lord a little bit here this morning. Hallelujah. Glory to God. Let's just shout unto God with the voice of triumph this morning. Glory to God. Nobody hears you. We have to do that too. Amen. Oh, glory to God. He is risen. Amen. He is risen. On the third day he rose. On the third day he rose from the grave. Stone was rolled away. Glory to God. No obstacle could keep him in the grave.
നടക്കാൻ കഴിയുമായിരുന്നില്ല. Hallelujah. Death could hold him. മരണത്തിനെ അടക്കി വെക്കുവാൻ കഴിയില്ല. Oh, the grave could hold him. മരണത്തിനെ അടക്കി വെക്കുവാൻ കഴിയില്ല. Hallelujah. Glory to God. Hallelujah. Hallelujah. Glory to God. Oh, praise God. Lord, we give you our dreams, our ambitions, our plans, everything that we have. Praise God. Whatever that is, give it to the Lord right now. Give it to the Lord. Lord, I thought about this years ago and I gave up on it. I am going forward. On the third day. ഞാൻ മുമ്പോട്ട് തന്നെ പോകും. മൂന്നാം ദിവസത്തെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് കഴിയണം. ഒരിക്കലും കൈവിടരുത്. നമ്മുടെ സ്വപ്നങ്ങളെ കൈവിട്ട് കളയരുത്. Crown is coming after you. കിരീടം നമുക്ക് വേണ്ടി വരുന്നു. Praise Lord. Hallelujah. 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 Glory be to God. Glory be to God. Glory be to God. ഉലകം മഹാന്മാർ സകലവരും ഉറങ്ങുമ്പോൾ കല്ലറയിൽ അവരെന്തുകൊണ്ട് ഉറങ്ങുവാണ്? അവരുടെ ശരീരം, അവരുടെ അസ്ഥി, അവരുടെ എല്ലാം ദ്രവിച്ച് nothing is not even the bones left, not even the dust and the dirt left, nothing is in those graves, but my Lord Jesus rose from the dead. Hallelujah. En Yeshu Mahonam. Hallelujah. Uyirathil. Amen. Hallelujah. Glory to God. Glory to God. Hallelujah. Praise you, Lord. Praise you, Lord. We'll sing the song, sing the verse of that if we're good. Hallelujah. As we close and we come to a point of decision in your life, with every head bowed, every eye closed. Hallelujah.